താലിബാൻ അംഗങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി പഞ്ച്ഷീറിലെ വടക്കൻ സഖ്യം. കടുത്ത പോരാട്ടത്തിനൊടുവിൽ 41 താലിബാൻകാരെ വധിക്കുകയും 20 പേരെ തടവിലാക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പഞ്ച്ഷീർ മലനിരകൾ പിടിക്കാനുള്ള താലിബാൻ നീക്കത്തിലാണ് ഖവാക്കിന് സമീപം നാഷണൽ റെസിസ്റ്റന്റ് ഫ്രണ്ടുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. അന്തറാബ് ജില്ലയിലെ ഗസ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 34 താലിബാൻകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ നിരവധി പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മലനിരകളിൽ പ്രവേശിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കും, എന്നാൽ ഇവിടെ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കില്ല. നോർത്തേൺ അലയൻസ് കമാൻഡർ ഹബീബ് താലിബാന് മുന്നറിയിപ്പായി പറഞ്ഞു. യു.എസ് സൈന്യം പിന്മാറിയതിനു ശേഷം പഞ്ച്ഷീർ കീഴടക്കാനുള്ള ആദ്യ നീക്കത്തിൽ തന്നെ താലിബാന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. NRF പ്രതിരോധ സേനാ അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 100 അംഗങ്ങളെയാണ് പഞ്ച്ഷീർ കീഴടക്കാൻ താലിബാൻ അയച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ച്ഷീറിലേക്കുള്ള വൈദ്യുതിയും ഇന്റർനെറ്റും താലിബാൻ വിച്ഛേദിച്ചു. ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്ന വഴികൾ താലിബാൻ നേരത്തെ തന്നെ അടച്ചിരുന്നു. എന്നാൽ ഒരിക്കലും കീഴടങ്ങില്ലെന്ന് പഞ്ച്ഷീർ മേഖലയുടെ രക്ഷാധികാരിയായ അമറുള്ള സാലി പറഞ്ഞു. അതേസമയം ഖവാക്കിൽ നടന്ന ഏറ്റുമുട്ടലിൽ 340 താലിബാൻകാരെ വധിച്ചതായി നോർത്തേൺ അലയൻസ് അവകാശപ്പെട്ടു. 40 പേരെ തങ്ങൾ തടവിലാക്കിയിട്ടുണ്ടെന്നും നോർത്തേൺ അലയൻസ് ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ പറഞ്ഞു. താലിബാന്റെ പക്കൽ നിന്ന് നിരവധി അമേരിക്കൻ നിർമ്മിത വാഹനങ്ങളും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും നോർത്തേൺ അലയൻസ് വ്യക്തമാക്കി. 24 മണിക്കൂറിനിടെ 100 ഭീകരരെ വധിക്കാൻ കഴിയുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. സ്ഥലത്ത് ഇപ്പോഴും താലിബാൻ ഭീകരരും ദേശീയ പ്രതിരോധ മുന്നണിയും തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ്. നേരത്തെ ബഗ്ലാനിൽ മുൻ അഫ്ഗാൻ സർക്കാരിന്റെ പ്രതിരോധ സഖ്യവും താലിബാനും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 305 താലിബാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രതികാരം തീർക്കാൻ ഇറങ്ങി തിരിച്ച താലിബാന് നഷ്ടമായത് ജില്ലാതലവൻ അടക്കം 50 അംഗങ്ങളുടെ ജീവനായിരുന്നു. അഫ്ഗാനിലെ ഫജ് മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് താലിബാന്റെ ജില്ലാതലവനും കൂട്ടാളികളുമടക്കം കൊല്ലപ്പെട്ടത്. താലിബാന്റെ കയ്യിൽ നിന്ന് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ 3 അഫ്ഗാൻ പ്രതിരോധ സേന തിരിച്ചുപിടിച്ചു. പഞ്ച്ഷീറിന്റെ വടക്കൻ ഭാഗത്തുള്ള ബഗ്ലാൻ പ്രവിശ്യയിലെ ദേഹ്, സാലിഹ്, ബാനോ, പുൽഹസർ എന്നീ ജില്ലകളാണ് താലിബാൻ ഭീകരരിൽ നിന്നും സേന തിരിച്ചുപിടിച്ചത്. ഇവിടെ നടന്ന ഏറ്റുമുട്ടലിലും താലിബാന് 40 അംഗങ്ങളെ നഷ്ടമായിരുന്നു. ഇതോടെ താലിബാന് ഇതുവരെ നഷ്ടമായത് 500 പ്രവർത്തകരെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മീഡിയ.